ചോദ്യം: മദീനാ യാത്ര മധ്യേ പാൽ വറ്റിയ ആടിനെ അവരുടെ സമ്മതത്തോടെ പാൽ കറന്ന് എല്ലാവരും കുടിച്ചു ആട് നൽകിയ സ്ത്രീ ആര്? ഉത്തരം: ഉമ്മു മഅബദ്. ചോദ്യം: മദീന അതിർത്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം തിരിച്ചറിഞ്ഞതും മറ്റുള്ളവരെ അറിയിച്ചതും മറ്റൊരു മതവിശ്വാസിയായിരുന്നു? ഉത്തരം: ജൂതമതവിശ്വാസി. ചോദ്യം: മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇറങ്ങിയത് എവിടെ? ഉത്തരം: ഖുബായിൽ. ചോദ്യം: ഖുബായിൽ ആരുടെ പ്രദേശത്താണ് താമസിച്ചത്? ഉത്തരം: ബനു അംറു ബിൻ ഔഫ് ഗോത്രക്കാർക്കൊപ്പം. ചോദ്യം: ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളി? ഉത്തരം: മസ്ജിദുൽ ഖുബ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഖുബായിൽ നിന്ന് പുറപ്പെട്ട് മദീനയിൽ എത്തിയത് ഏത് ദിവസം? ഉത്തരം: വെള്ളിയാഴ്ച ദിവസം. ചോദ്യം: മദീനയിലെ ആദ്യത്തെ ജുമുഅ എവിടെ? ഉത്തരം: ബത്തുനിൽ വാദി പള്ളിയിൽ. ചോദ്യം: നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളി? ഉത്തരം: മസ്ജിദുൻ നബവി, മദീന. ചോദ്യം: മസ്ജിദ് നിർമ്മാണ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് ആരുടെ വീട്ടിൽ? ഉത്തരം: അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ. ചോദ്യം: മദീനയുടെ പഴയ നാമം? ഉത്തരം: യസ്രിബ്. ചോദ്യം: ഹിജ്റയിൽ പങ്കെടുത്തവർക്ക് പറയുന്ന പേര്? ഉത്തരം: മുഹാജിറുകൾ. ചോദ്യം: മുഹാജിറുകൾക്ക് അഭയവും സഹായ സംരക്ഷണവും നൽകിയ മദീനക്കാരായ സ്വഹാബികൾക്ക് പറയുന്ന പേര്? ഉത്തരം: അൻസാറുകൾ. ചോദ്യം: മദീനയിൽ പള്ളിയുടെ ഭാഗത്ത് അന്തിയുറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്തവർ? ഉത്തരം: അഹ്ലുസ്സുഫ. ചോദ്യം: മദീനയിലെ ജൂതന്മാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടയുടൻ ഇസ്ലാം സ്വീകരിച്ച പുരോഹിതൻ? ഉത്തരം: അബ്ദുല്ലാഹ് ഇബ്നു സലാം. ചോദ്യം: സ്വന്തം വീട് ഉണ്ടാകും വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് എവിടെയായിരുന്നു? ഉത്തരം: അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ. ചോദ്യം: യസ്രിബ് മദീന മുനവ്വറയായി അറിയപ്പെടുന്നത് എന്നു മുതൽ? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് ശേഷം. ചോദ്യം: മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ ശ്രേഷ്ഠത ഏത് പള്ളിക്കാണ്? ഉത്തരം: മസ്ജിദുൻ നബവിക്ക്. ചോദ്യം: മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞത് എത്ര വർഷം? ഉത്തരം: 10 വർഷം, 53 വയസ്സ് മുതൽ 63 വയസ്സ് വരെ. ചോദ്യം: മുഹാജിറുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു എന്ന ചിന്ത ഇല്ലാതാക്കാനും ജന്മനാട് വിട്ട ദുഃഖം മാറാനും തീർത്ത സൗഹൃദം എന്തായിരുന്നു? ഉത്തരം: ഓരോ മുഹാജിറിനെയും അൻസാരിയുടെയും അടുത്ത ബന്ധുവാക്കി നിശ്ചയിച്ചു, സഹോദരതുല്യനാക്കി. ചോദ്യം: ഹിജ്റയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന സൂക്തം ഏത് സൂറത്തിൽ? ഉത്തരം: സൂറത്ത് തൗബ. ചോദ്യം: ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ഹിജ്റ ആസ്പദമാക്കി ഉണ്ടാക്കിയ കലണ്ടർ ഉണ്ടാക്കിയത് ആര്? ഉത്തരം: ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം: ഹിജ്റ പദത്തിനർത്ഥം? ഉത്തരം: ഒഴിവാക്കി, ഉപേക്ഷിച്ചു. ഹാജിറ എന്നാൽ പലായനം ചെയ്തു എന്നും.